മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. കാലം കയ്യൊപ്പിട്ട ആ വരികൾക്ക് ഇന്ന് 53 വയസ്സ്. 5 പതിറ്റാണ്ട് മുമ്പ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചുവെന്ന് വയലാർ രാമവർമ്മ കുറിക്കുമ്പോൾ ഈ വരികൾക്ക് കാലം ചെല്ലുംതോറും പ്രസക്തി കൂടുമെന്ന് അദ്ദേഹം ഓർത്തിരിക്കില്ല. ഇന്ന് ഓർമ്മ ചിത്രത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കാലം എത്ര കടന്നുപോയാലും വരികൾക്ക് അർത്ഥം തേടുന്ന, ചിന്തിക്കുന്ന ഒരു ജനസമൂഹത്തിന് വേണ്ടിയാണ്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി. മലയാള നാടകവേദിയെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ച എഴുത്തുകാരനാണ് KT മുഹമ്മദ്. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരു ഇടിമുഴക്കം പോലെ KT മുഹമ്മദിന്റെ മൂർച്ചയേറിയ തൂലിക ചിലപ്പോൾ ആ സാഹിത്യ കൃതികൾ ചരിത്രത്തിന്റെ ഇടനാഴിയിലേക്ക് നടന്നു കയറുകയായിരുന്നു. മതവും ജാതിയും ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്ന കേരള സമൂഹത്തിൽ നവോത്ഥാനത്തിന്റെ തിരികൊളുത്താൻ KT നാടകങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം, സമന്വയം എന്നീ നാടകങ്ങളിലൂടെ മലയാള നാടകരംഗത്ത് പല പുതിയ പരീക്ഷണങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ KT മുഹമ്മദിന്റെ തൂലികയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കടൽപ്പാലം, അച്ഛനും ബാപ്പയും തുടങ്ങിയ നാടകങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരങ്ങൾ സാംസ്കാരിക രംഗത്ത് വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഈ നാടകങ്ങളുടെ ആശയ ഗാംഭീര്യം കൊണ്ടായിരുന്നു. MS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ CC ബേബി നിർമ്മിച്ച അച്ഛനും ബാപ്പയും എന്ന ചലച്ചിത്രം 1/2 നൂറ്റാണ്ട് മുൻപാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുന്നത്. കൊട്ടാരക്കര, KP ഉമ്മർ, ജയഭാരതി, വിൻസെന്റ്, ബഹദൂർ, അടൂർ ഭാസി തുടങ്ങിയ നടീനടന്മാർ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ജയിൽ വിട്ട് വരുന്നതിന് മുമ്പ് നീ പ്രസവിച്ചു പോയി, അല്ലെങ്കിൽ നിന്നെ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. KS സേതുമാധവൻ അഭ്രപാളികളിൽ സാക്ഷാത്കാരം നൽകിയ അച്ഛനും ബാപ്പയും മതമല്ല മനുഷ്യനാണ് വലുതെന്ന കാതലായ ഒരു സന്ദേശമാണ് കേരള സമൂഹത്തിന് നൽകിയത്. മലബാറിന്റെ നാടക ചരിത്രത്തിൽ തന്റെ ഉജ്ജ്വലമായ സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് പുരോഗമനാശയങ്ങൾക്കും സാമൂഹിക മാറ്റങ്ങൾക്കും ശംഖുലിമുഴക്കിയ KT മുഹമ്മദിന്റെ പ്രൗഢമായ ഈ രചന മികച്ച ദേശീയോ ഗ്രന്ഥന ചിത്രമെന്ന നിലയിൽ നർഗീസ് ദത്ത് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. സിനിമയിലെ ഗാനങ്ങൾ എഴുതിയ വയലാർ രാമവർമ്മ ആദ്യമായി മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം നേടിയെടുത്തപ്പോൾ അത് മലയാള ഭാഷയുടെ സൗഭാഗ്യവും ആദ്യ ബഹുമതിയുമായി മാറി. തീർന്നില്ല, യേശുദാസിന് മികച്ച ഗായകനുള്ള ആദ്യ ദേശീയ പുരസ്കാരവും അച്ഛനും ബാപ്പയിലൂടെയാണ് ലഭിക്കുന്നത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഈ പ്രശസ്ത ഗാനത്തിന്റെ കാലിക പ്രസക്തി 1/2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആന്ദോളനം സൃഷ്ടിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വയലാർ കുറിച്ചിട്ട കറുത്ത യാഥാർത്ഥ്യങ്ങൾ ഇന്നും ഒരു ചോദ്യചിഹ്നമായി
സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേടാ, അവൻ വഞ്ചിച്ച പെണ്ണാണാ ഇവിടെ വന്ന് പ്രസവിച്ചത്. ആമിനിയെ പെറ്റിട്ടപ്പോ അവിടെ ആദ്യത്തെ കരച്ചിൽ കേട്ടപ്പോൾ എന്റെ മനസ്സവളെ ഏറ്റെടുത്തു. എടാ, ഒരച്ഛനാകാനുള്ള ദാഹത്തിന്റെ മുമ്പിലാണടാ ഞാൻ ആ കരച്ചിൽ കേട്ടത്. അതുകൊണ്ട് ആ രഹസ്യം സൂക്ഷിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ഉജ്ജ്വല നടന് ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന്റെ അഭിനയത്തിന് നൽകേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായം പലരും ഇന്നും മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അത്രയ്ക്കും ഉജ്ജ്വലമായിട്ടാണ് കെ ടി മുഹമ്മദിന്റെ കൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് കൊട്ടാരക്കര ജീവൻ നൽകിയത്. കേരള ചരിത്രത്തിൽ വിപ്ലവാത്മകമായ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഈ നാടകം സിനിമയായപ്പോൾ ഗാനങ്ങൾ എഴുതിയ വയലാറും സംഗീതം പകർന്ന ദേവരാജനുമായിരുന്നു സിനിമയിലെ മറ്റു ചില ഗാനങ്ങൾ നമ്മൾക്ക് നൽകിയത്. കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു കസ്തൂരി മറുകുള്ള വർണ്ണ കിളി, മാറത്ത് കൊടിയുള്ള പെരുന്നാൾ പൂമ്പേറ പോലെ മാനത്ത് വളരേണ്ട സ്വർണ്ണ കിളി, നീ സ്വർണ്ണ കിളി. ചെറിയ കുഴപ്പം കാണുന്നുണ്ടല്ലോ. അപ്പൊ വേലാരോ എന്താ എന്താ പറയൂ പറയൂ പറയൂ, എന്താണ് എന്തെങ്കിലും നമുക്ക് തിരുത്താമല്ലോ, പറയൂ. അല്ല, ഇത് വലിയ പ്രശ്നമാണ്. ഇത് സുപ്രീം കോടതി വരെ പോകുന്ന സ്ത്രീകൾ കേസ് കൊടുക്കും. അതെന്താ അങ്ങനെ? ഇതിനകത്ത് ഈശ്വരന്മാരെവിടെയെന്ന് മാത്രം, ഈശ്വരിമാരോ എന്ന് ചോദിച്ചുകൊണ്ട്, ഈശ്വരിമാരില്ലല്ലോ ഇതിനകത്ത്. പെട്ടെന്ന് വേലാരോ സ്ട്രൈക്ക് ചെയ്തു, ശരിയാണല്ലോ. അപ്പോ അപ്പോ പുള്ളി തന്നെ വെച്ചു, എന്തെങ്കിലും ദൈവത്തിന്റെ വേറെങ്കിലും അവതാരങ്ങൾ ഫിറ്റ് ചെയ്യണം, അത് അങ്ങനെ ഞാൻ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു ദേവരാമാർ. അത് തന്നെ കറക്റ്റ് വേലാറ് പറഞ്ഞു. ഇത് തന്നെ പാട്ട് പുള്ളി, ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളൂ ഈശ്വരന്മാരെ വീടേ, മാറ്റിയിട്ട് അവതാരങ്ങളെ വീടേ. അതാണ് ഈ ദേവരാജൻ ഇല്ലാതെ വയലാറില്ല, വയലാറില്ലാതെ ദേവരാജൻ. 53 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന അച്ഛനും ബാപ്പയും എന്ന ചലച്ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നുവെന്ന് സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ.